നമസ്കാരം. മമ്മ ആൻഡ് പപ്പ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. ഓണത്തിനും സദ്യയിലുമൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു തൊടുകറിയാണിത്. ഓരോ നാട്ടിലും ചെറിയ ചെറിയ വ്യത്യാസത്തിലായിരിക്കും പുളിയിഞ്ചി തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയിരുന്ന രീതി നമുക്കിന്നൊന്ന് കണ്ടു നോക്കാം. പുളിയിഞ്ചി തയ്യാറാക്കുന്നതിനായി 1/2 കിലോ ഇഞ്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് 3-4 വട്ടം കഴുകിയ ശേഷം വെള്ളത്തിൽ ദാ ഇതുപോലെ 2 മണിക്കൂർ ഇട്ട് വയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇഞ്ചിയുടെ കാരവും പശപ്പും പോയി കിട്ടുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇഞ്ചി ഒന്നുകൂടി കഴുകി വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ചിലർ ഇഞ്ചി കൊത്തി അരിഞ്ഞെടുക്കും. നമ്മളിപ്പോൾ വളരെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. നന്നായി വെള്ളം പോയ ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് അടുത്ത് നിന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ദൈ ഒരു പരിവ് ആകുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. പിന്നെ ഇഞ്ചി നന്നായി ചൊങ്ങി ദൈ ഒരു പരിവുമാകുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി വറുത്തെടുക്കാം. ഈ ഒരു പരിവാകുമ്പോഴേക്കും കരിഞ്ഞു പോവാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ദാ ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് ഒടിച്ചു നോക്കുമ്പോൾ നന്നായി ഒടിയണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ദാ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ തന്നെ അവസാനം താളിക്കാൻ എടുക്കാം. ഇനി ഞാനൊരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കാം. അപ്പോൾ പുളി നന്നായി ഇറങ്ങി വരും. ദാ ഇഞ്ചി നന്നായി തണുത്തിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ദാ ഇതുപോലെ പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റായിട്ട് അരയ്ക്കണ്ട, ചെറിയ തരിയോടെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ദാ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പുളി അനുസരിച്ചാണ് മധുരം ചേർക്കേണ്ടത്. എന്തായാലും പുളിയുടെ ഇരട്ടി വലിപ്പത്തിലുള്ള ശർക്കര ചേർക്കേണ്ടി വരും. പിന്നീട് പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 100 ഗ്രാം വരും. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് പിഴിഞ്ഞ് അരിച്ചെടുത്ത പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി ഒരു പേരിന് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇഞ്ചി ഉപ്പ് ചേർത്താണ് വറുത്തത്. അതനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ. ഇനി വറുത്ത് പൊടിച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വറ്റണം. നമ്മൾ എടുത്തു വെച്ച ശർക്കര കൂടി ഉരുക്കി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച ശേഷം പുളി കൂടുതലാണെങ്കിൽ കുറച്ച് ശർക്കര കൂടി ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വറുത്ത അതേ ചട്ടിയിൽ തന്നെ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി മൂക്കണം കേട്ടോ, അല്ലെങ്കിൽ കറി പെട്ടെന്ന് മോശമായി പോകും. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. സദ്യയിൽ പുളിയിഞ്ചി 100 കറിക്ക് തുല്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.